ഇത് ഉസ്താദ് അൽ ഹാഫിദ് അഹമ്മദ് കബീർ ബാഖവിയുടെ പൊന്നുമോൻ ഹാഫിദ് ഇഹ്സാൻ അഹമ്മദ്. പിതാവിന്റെ വഴിയെ സഞ്ചരിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിർവഴികളിലൂടെ മുന്നോട്ട് നീങ്ങി പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കാൻ സാധിച്ച ഒരു പൊന്നുമോൻ. ആലംബഹീലർ കഥാണിയും അബലഹൃദയങ്ങൾക്ക് സാന്ത്വന സ്പർശവും മാറാവ്യാന്തികൾക്ക് ദിവ്യാമൃതവും ഇലായിമകൾക്ക് സമാശ്വാസങ്ങളും സമർപ്പിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ മനന മഹാത്മ്യം നേടിയ അനുഗ്രഹീതരായ ഹാഫിദ്ങ്ങളെ സമൂഹത്തിന് സമ്മാനിച്ച ഹംദാൻ ഫൗണ്ടേഷൻ ഇഫലുൽ ഖുർആൻ കോളേജ് ഈ ദുനിയാവിൽ നിന്നും പഠിച്ചെടുത്ത ഖുർആൻ വചനങ്ങളിലൂടെ നാളെ ആഖിറത്തിൽ വെളിച്ചം പകരാനുള്ള ഹാഫിദ്ങ്ങൾ ഹമലത്തുൽ ഖുർആൻ ഖുർആൻ മനഃപാഠമാക്കിയവർ അവരാണ് നാളെ നമ്മളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് അണയിക്കുന്നവർ. നാളെ സ്വർഗവാസികളുടെ പട്ടികയിൽ ഇടം നേടിയവർ ആണ് അവർ ഹാഫിദ്ങ്ങൾ. അവർ അള്ളാഹുവിന്റെ മലക്കുകൾക്കൊപ്പമായിരിക്കും സ്വർഗത്തിലുണ്ടാവുക. അവരുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക കിരീടം തന്നെ അണിയിക്കപ്പെടുന്നതാണ്. നാളെ ഹാഫിദ്ങ്ങൾ അള്ളാഹുവിന്റെ സ്ഥാനത്തായിരിക്കും. അവർക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രകാശത്തിനാലുള്ള മെമ്പറുകൾ സ്ഥാപിച്ചു നൽകുന്നതാണ്. സ്വർഗത്തിന്റെ റയ്യാൻ എന്ന നദിക്ക് മുകളിലുള്ള മർജാൻ പവിഴത്തിന്റെ പട്ടണവും കിട്ടാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് അവർ. തന്റെ കുടുംബത്തിൽ നിന്ന് 40 ആളുകളെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളവരാണവർ. നാളെ ഖബറിൽ പ്രത്യേക സ്ഥാനം ലഭിക്കുന്നവരാണവർ ഹാഫിദ്ങ്ങൾ. ഖുർആൻ അത് നാളേക്കുള്ള മുതൽക്കൂട്ടാണ്, ഒരു വഴികാട്ടിയാണ്. അതിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണം. പടച്ചറബ് തുണക്കട്ടെ.